ബിയർ കുടിച്ചാൽ ശരീരം തണുക്കുമോ? ശരീരത്തിലെ തണുപ്പ് നിലനിർത്താൻ പലരും ബിയർ കുടിക്കാറുണ്ട്. അമിനോ ആസിഡുകളും വിറ്റമിനുകളും അടങ്ങിയ ബിയറുകൾ നിങ്ങളുടെ വിശപ്പ് മെച്ചപ്പെടുത്താനും പ്ലീഹയെ ടോൺ ചെയ്യാനും വേനൽക്കാലത്ത് ചൂട് ഇല്ലാതാക്കാനും സഹായിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ശരീരത്തിന് കേടുപാടുകൾ വരാതിരിക്കാൻ ബിയർ കുടിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. ആദ്യം, ദാഹം ശമിപ്പിക്കാൻ എന്ന രീതിയിൽ ബിയർ കുടിക്കരുത്. ദാഹം ശമിപ്പിക്കുന്നതിനും തണുപ്പിക്കാനും ആളുകൾ പലപ്പോഴും ബിയർ കുടിക്കുന്നു. എന്നിരുന്നാലും ബിയർ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ദാഹവും കൂടുതൽ വിയർപ്പും ഉണ്ടാക്കിയേക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബിയർ കുടിച്ചതിന് ശേഷം ആളുകൾക്ക് തണുപ്പ് അനുഭവപ്പെടാം. എന്നാൽ മദ്യം ശരീരത്തിൽ പ്രവേശിച്ച ശേഷം അത് യഥാർത്ഥത്തിൽ അഡ്രിനാലിൻ സ്രവത്തെ ഉത്തേജിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ജലത്തിൻ്റെ ബാഷ്പീകരണത്തിലൂടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേസമയം മദ്യം വൃക്കയെ ഉത്തേജിപ്പിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങളും മൂത്രമൊഴിക്കലിനും വേഗത്തിലാക്കുകയും ചെയ്യും. ഇത് കൂടുതൽ വെള്ളം നഷ്ടപ്പെടാൻ ഇടയാകും. കൂടാതെ മദ്യത്തിന് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരാനും രക്തത്തിൻ്റെ സ്ഥിരത വർദ്ധിപ്പിക്കാനും കഴിയും. 2. ബിയർ കുടിക്കുമ്പോൾ ബാർബിക്യൂ കഴിക്കരുത്. ബാർബിക്യൂ കഴിക്കുമ്പോൾ പലരും ബിയർ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ജനപ്രിയ കോമ്പിനേഷൻ സന്ധിവാതം അല്ലെങ്കിൽ ക്യാൻസർ വരെ നയിച്ചേക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സാധാരണയായി ബാർബിക്യൂഡ് ഭക്ഷണങ്ങൾ, സീഫുഡ്, കരൾ, മാംസം എന്നിവയെല്ലാം ബിയർ പോലെ ഉയർന്ന പ്യൂരിൻ ഭക്ഷണങ്ങളാണ്. ഉയർന്ന അളവിലുള്ള പ്യൂരിൻ സന്ധിവാതത്തിന് കാരണമാകുന്നു. അതിനാൽ ബിയർ കുടിക്കുമ്പോൾ ബാർബിക്യൂ കഴിക്കുന്നത് സന്ധിവാതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ബാർബിക്യൂയിൽ ബെൻസോപെറിൻ പോലെയുള്ള അർബുദത്തിന് കാരണമാകുന്നു. മദ്യം കഴിക്കുന്നത് രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും നിങ്ങളുടെ ദഹന നാളത്തിലെ മ്യൂക്കോസയുടെ ഉപരിതലത്തിലുള്ള മ്യൂസിൻ അലിയിക്കുകയും ചെയ്യും. അർബുദ പദാർത്ഥം നിങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അത് ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 3. ഐസിട്ട ബിയറുകൾ കുടിക്കരുത്. തണുത്ത ബിയറുകൾ ആളുകളെ തണുപ്പിക്കുന്നുണ്ടെങ്കിലും തണുത്ത ബിയറുകൾ ആളുകളെ രോഗികളാക്കാനും ദഹന നാളത്തിലെ താപനില വേഗം കുറയ്ക്കുവാനും ദഹന വ്യവസ്ഥയിലെ രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്ന ദഹനത്തെ ബാധിക്കുകയും ചെയ്യും. തണുത്ത ബിയർ കുടിക്കുന്നത് വയറിളക്കം പോലുള്ള ദഹന നാളത്തിലെ രോഗങ്ങൾക്ക് കാരണമാകും. ചിലപ്പോൾ ഇത് അക്യൂട്ട് പാൻക്രിയാസിസ് പോലും കാരണമായേക്കാം. 4. ധാരാളം ബിയറുകൾ കുടിക്കരുത്. ബിയറിൽ കുറഞ്ഞ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ അധികം ബിയറുകൾ കുടിക്കുന്നത് എപ്പോഴും ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ബിയറിലെ വെള്ളത്തിൻ്റെ അംശം കുടിച്ചാൽ പെട്ടെന്ന് ഇല്ലാതാകും. അതേസമയം ആൽക്കഹോൾ ശരീരം ആഗിരണം ചെയ്യും. വളരെ അധികം ബിയർ കുടിക്കുന്നത് നിങ്ങളുടെ കരൾ, വൃക്ക, ഹൃദയം എന്നിവയുടെ ഭാരം വർദ്ധിപ്പിക്കുകയും മറ്റു പ്രധാന അവയവങ്ങളെ തകരാറിലാക്കുകയും ചെയ്യും. ബിയറുകൾ കുടിക്കുന്നത് വൃക്ക, പാൻക്രിയാസ് എന്നിവയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഒരു ദിവസം 1000 മില്ലി ബിയറിൽ കൂടുതൽ ആളുകൾ കുടിക്കാൻ പാടില്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 5. തടിയുള്ള ആളുകൾക്ക് ബിയറുകൾ അനുയോജ്യമല്ല. ബിയറുകൾ സാധാരണയായി 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു: പ്രോസസ്സ് ചെയ്തതും പ്രോസസ്സ് ചെയ്യാത്തതും. ബാക്ടീരിയയിൽ നിന്ന് മുക്തി നേടാനുള്ള വന്ധ്യകരണം ചെയ്ത പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടില്ലാത്തവയാണ് പ്രോസസ്സ് ചെയ്യാത്ത ബിയറുകൾ സൂചിപ്പിക്കുന്നത്. സംസ്കരിച്ച ബിയറിനേക്കാൾ മികച്ചതാണ് ബിയറിൻ്റെ ശരീരവും ഘടനയും. പ്രോസസ്സ് ചെയ്യാത്ത ബിയറിൽ കൂടുതൽ അമിനോ ആസിഡുകളും പ്രോട്ടീനുകളുമുണ്ട്. പ്രോസസ്സ് ചെയ്യാത്ത ബിയറിന് മികച്ച രുചിയും ആരോഗ്യകരവും ആയതിനാൽ പ്രോസസ്സ് ചെയ്ത ബിയറിനേക്കാൾ മൊത്തത്തിൽ ഇത് കൂടുതൽ ജനപ്രിയമാണ്. എന്നിരുന്നാലും തടിയുള്ള ആളുകൾ അധികം സംസ്കരിക്കാത്ത ബിയർ കുടിക്കരുത്. കാരണം സംസ്കരിക്കാത്ത ബിയറിലെ ഈസ്റ്റ് മനുഷ്യ ശരീരത്തിൽ തുടർന്നും ജീവിക്കും. ലൈവ് ഈസ്റ്റ് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സ്രവം പ്രോത്സാഹിപ്പിക്കുകയും ഒരാളുടെ വിശപ്പ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തടിയുള്ളവർ, ഭക്ഷണക്രമം പാലിക്കുന്നവർക്കും സംസ്കരിച്ച ബിയറുകളാണ് കൂടുതൽ അനുയോജ്യം. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ.
എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.